വെൽക്കം ടു കാന്റില ഫിസിക്സ് അക്കാഡമി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് HSA മാത്തമാറ്റിക്സ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനെ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളാണ്. സോ ഇന്നത്തെ നമ്മൾ പുതിയൊരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാണ്, ത്രികോണ മിതീയ ഏകദങ്ങൾ എന്ന് പറയുന്ന. എന്താണ് ത്രികോണ മിതീയ ഏകദങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19. കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 20K rupees ആണ്. ഓക്കെ, അപ്പൊ നമുക്കിനി എന്താണ് ത്രികോണ മിതീയ ഏകദങ്ങൾ, എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ത്രികോണ മിതീയ ഏകദങ്ങൾ എന്ന് പറയുന്നതിലെ ആദ്യത്തെ ഒരു ടോപ്പിക്കാണ് കോണുകൾ എന്ന് പറയുന്ന ഒരു ആശയം. എന്താണ് കോണുകൾ എന്ന് പറയുന്ന ആശയം? വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐഡിയ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആശയം തന്നെയാണ്. അത് മലയാളത്തിൽ പറയുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമാണ് പ്രശ്നം വരുന്നുള്ളൂ. അപ്പൊ എന്താണ് കോണുകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിവിടെ ദേന ഇങ്ങനെ ഒരു വര വരയ്ക്കുകയാണ്. ഓക്കെ, ഇതിനെ പറയുന്ന പേരാണ് രശ്മി എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, എന്താണ് ഇതിനെ പറയുക? രശ്മി എന്ന പേരിലാണ് ഈ സംഗതി അറിയപ്പെടുന്നത്. ഇനി എന്ത് സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു പോയിന്റ് ആണ്, ഇതിനെ നമ്മൾ ഓ എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഓ എന്ന പേരിൽ മാർക്ക് ചെയ്യാം. ഇനി ഈ ഓനെ പറയുന്ന മറ്റൊരു പേരാണ് മൂല എന്ന പേരിലാണ് ഈ സംഗതി അറിയപ്പെടുന്നത്. ഇപ്പൊ രശ്മി എടുക്കുന്നു, രശ്മിക്ക് എന്തുണ്ട്? ഒരു മൂല ഉണ്ട് എന്ന് വിചാരിക്കുക. അതിനുശേഷം ഈ ഒരു രശ്മിനെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പ്രത്യേക ഒരു ദിശയിൽ ഞാൻ ഇങ്ങനെ കറക്കുകയാണെന്ന് വിചാരിക്കുകയാണ്. ഇങ്ങനെ ഈ സാധനം ഇങ്ങനെ ഇരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ ഈ ഒരു ദിശയിൽ ഇങ്ങനെ കറക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ കറങ്ങിക്കഴിയുമ്പോൾ എന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്? ഈ രശ്മി ഈ ഒരു പോയിന്റിൽ നിന്നും എവിടേക്ക് എത്തിച്ചേരും? ഈ ഒരു ഭാഗത്തേക്ക് അത് പോവുകയാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ പോകുമ്പോൾ ഇതായിരുന്നു അതിന്റെ ആദ്യത്തെ സ്ഥാനം, ഇതാണ് അതിന്റെ അന്ത്യസ്ഥാനം എന്ന് പറയുന്നത്. ഈ ആദ്യസ്ഥാനത്തിനും അന്ത്യസ്ഥാനത്തിനും ഇടയ്ക്ക് എന്തുണ്ടാകുന്നുണ്ട്? ചെറിയ ഒരു ഭാഗം ഉണ്ടാകുന്നുണ്ട് അല്ലെ. അതായത് ഇത് എത്ര ഇങ്ങോ ഇവിടെ നിന്നും ഇത് എത്ര അളവ് ഇങ്ങോട്ടേക്ക് കറങ്ങി എന്നുള്ള, കറങ്ങി എന്ന് തന്നെയാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള വാക്ക്, കറങ്ങി എന്ന് കാണിക്കുന്ന ഒരു ഭാഗമാണിത് ഈ രണ്ടു വര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ രണ്ടു വര കൊണ്ട് ഉദ്ദേശിച്ച ഈ ഭാഗത്തെ അളവിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, കോണ് എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് അപ്പൊ കോണ് എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു രശ്മി എടുക്കുന്നു, ആ രശ്മീനെ നമുക്ക് ഓയെ എന്ന് മാർക്ക് ചെയ്യുന്നു. ഓയെ എന്ന് പറയുന്ന ഈ രശ്മി ഇവിടെ നിന്നും ഈ പച്ചമഷി കൊണ്ട് മാർക്ക് ചെയ്ത ദിശയിലേക്ക് കറങ്ങുന്നു. കറങ്ങിക്കഴിയുമ്പോൾ അത് ഓ ബി എന്ന് പറയുന്ന മറ്റൊരു സ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇടയിലുണ്ടാകുന്ന ഈ ഒരു അളവിനെ പറയുന്ന പേരാണെന്ത്? കോണ് എന്ന പേരില് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഡെഫിനേഷനായിട്ട് തന്നെ, അല്ലെങ്കിൽ നിർവചനമായിട്ട് തന്നെ നമുക്കത് എഴുതി വയ്ക്കാം. അപ്പൊ എന്താണ് ഒരു രശ്മി? ഒരു രശ്മി അതിന്റെ നിശ്ചിത സ്ഥാനത്ത് നിന്നും എത്ര കറങ്ങി എന്നതിന്റെ അളവാണ് കറങ്ങി എന്നതിന്റെ അളവാണ് കോണ്. മനസ്സിലായില്ലേ? അപ്പൊ നിർവചനം എന്താണെന്ന് മനസ്സിലായില്ലേ? ഒരു രശ്മി അതിന്റെ നിശ്ചിത സ്ഥാനത്ത് നിന്നും എത്ര കറങ്ങി എന്നതിന്റെ അളവാണ് എന്ത് എന്ന് പറയുന്നത്, കോൺ എന്ന പേരില് പറയുന്നത്. ഇനി കറക്കത്തിന്റെ ദിശ,
പ്രദക്ഷിണമാകാം അപ്രദക്ഷിണമാകാം. പ്രദക്ഷിണവും അപ്രദക്ഷിണവും ആകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കോണുകൾക്ക് എന്ത് സംഭവിക്കും? അതിൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ പേരിൽ മാറ്റങ്ങൾ സംഭവിക്കും. അപ്പൊ രണ്ട് തരത്തിലുള്ള കറക്കമാണുള്ളത്. ഒന്നാമത് പ്രദക്ഷിണ ദിശയിലുള്ള കറക്കം, രണ്ടാമത് അപ്രദക്ഷിണ ദിശയിലുള്ള കറക്കം. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ആ അതൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ആദ്യത്തെ കറക്കം വരുമ്പോൾ അതിന് പ്രത്യേക പേര് പറയും, രണ്ടാമത് കറങ്ങുമ്പോൾ വേറൊരു പേരും പറയും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അപ്പൊ നമുക്ക് എന്ത് കിട്ടും? രണ്ട് തരത്തിലുള്ള കോണുകൾ നമുക്ക് ഇവിടെ കിട്ടും. ആദ്യത്തെ കോണിനെ പറയുന്ന പേരാണ് അതിസംഖ്യാ കോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് പറയാ? അതിസംഖ്യാ കോൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് അതിസംഖ്യാ കോൺ എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു രശ്മിനെ ഇങ്ങനെ മാർക്ക് ചെയ്യാണ്. ഈ രശ്മിക്ക് എന്തുണ്ട്? ഓ എന്ന് പറയുന്ന ഒരു പോയിന്റ്, ദെൻ ഇവിടെ എ എന്ന് മാർക്ക് ചെയ്യുന്നു. ഇതിനെ പറയുന്ന പേരാണ് ശരിക്കും രശ്മിയുടെ ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് എന്ത്? ആരംഭ വശം എന്നാണ് പറയാ. എന്താണ് പറയാ? ആരംഭവശം. ഓനെ പറയുന്ന പേരാണെന്ത്? മൂല എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതേന ഇവിടെ ഞാനൊരു ബി എന്നുള്ള സംഭവം മാർക്ക് ചെയ്യാണ്. എന്ന് പറയുകയാണെങ്കിൽ ആരംഭവശത്തിൽ നിന്നും എന്റെ രശ്മി ഇതേന ഇതേ ആംഗിളിലാണ് അല്ലെങ്കിൽ ഇതേപോലെയാണ് കറങ്ങുന്നത്. അങ്ങനെ കറങ്ങിയത് ഓ ബി എന്ന് പറയുന്ന പൊസിഷനിലെത്തി. അപ്പോ ഈ ഒരു പോയിന്റിനെ പറയുന്ന പേരാണെന്ത്? അന്തിമ വശം എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് പറയാ ഇതിനെ? അന്തിമ വശം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ. അപ്പൊ ഈ ഒരു തരത്തിലുള്ള, അതായത് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കല്ല ഇത് കറങ്ങിയിരിക്കുന്നത്, അത്തരത്തിലുള്ള കറക്കം എന്ന് പറഞ്ഞാൽ അതെന്താണ്? അപ്രദക്ഷിണ ദിശയിലാണ്. എങ്ങനെയാണ്? അപ്രദക്ഷിണ ദിശയിലാണ് ഈ സംഗതി കറങ്ങുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ അപ്രദക്ഷിണ ദിശയിൽ കറങ്ങി ഉണ്ടാകുന്ന കോണുകളെ നമുക്ക് എന്ത് എന്ന് പറയാം? അതിസംഖ്യാ കോണുകൾ എന്ന പേരിൽ പറയാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ കറക്കത്തിന്റെ ദിശ അപ്രദക്ഷിണമാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ കോണളവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്തായിരിക്കും? ഒരു അതിസംഖ്യ ആയിരിക്കും. ഒപ്പം തന്നെ ആ കോണുകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ കോണിന് പറയുന്ന പേര് എന്തായിരിക്കും? അതിസംഖ്യ കോണ് എന്നായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ തീറ്റയുടെ അളവ് എന്ന് പറയുന്നത് ഈ സിറ്റുവേഷനിൽ എന്തായിട്ട് മാറാണ് ചെയ്യുക? അതിസംഖ്യ ആയിരിക്കും. തീറ്റയുടെ അളവ് എന്ന് പറയുന്നത് അതിസംഖ്യ ആയിരിക്കും. ആ കോണുകളെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? അതിസംഖ്യാ കോണുകൾ എന്ന പേരിൽ മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി രണ്ടാമത് വരുന്ന ടൈപ്പ് കോണുകളാണ് ന്യൂന കോണുകൾ എന്നാണ് പറയപ്പെടുന്നത്. എന്താണ് പറയാ? ന്യൂന സംഖ്യാ കോണുകൾ, ന്യൂന സംഖ്യാ കോണുകൾ എന്ന പേരിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് എന്തായിരുന്നു അപ്രദക്ഷിണം. അത് സെന്റൻസ് എഴുതാൻ വിട്ടുപോയി. അപ്രദക്ഷിണം. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതേന ഇതെന്റെ ഒരു രശ്മിയാണ്, ഓ എ എന്ന് മാർക്ക് ചെയ്യുന്നു. ഇത് ഇതേന കറങ്ങുന്നത് ഇങ്ങനെയാണ് ഇത് കറങ്ങുന്നത് എന്ന് വിചാരിക്കാം. ഈ ഒരു കറക്കത്തിനെ പറയുന്ന പേരാണെന്ത്? പ്രദക്ഷിണം അല്ലെ. പ്രദക്ഷിണം ദിശയിലാണ് ഇവിടെ എന്ത് സംഭവിച്ചേക്കുന്നത്? കറക്കം സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? ഇവിടത്തെ തീറ്റ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ടും നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സംഭവമാണ് വരിക. ഇത്തരത്തിലുള്ള കോണുകളെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ന്യൂനസംഖ്യ കോണുകൾ എന്ന പേരിൽ പറയുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ അതിസംഖ്യ അല്ലാത്ത ഒരു വാല്യൂ ആയിരിക്കും ഇവിടുത്തെ കോണുകൾക്ക് ഉണ്ടായിരിക്കുക. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് എന്ത്, അടിസ്ഥാനപരമായിട്ട് രണ്ട് തരത്തിലുള്ള കോണുകൾ. ഇനി ഓ എനെ നീ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതെന്താണ്? ആരംഭവശമാണ്. ഓ ബി എന്ന് പറഞ്ഞാൽ അതെന്താണ്? അന്തിമവശം. അത് ഓൾറെഡി ഇവിടെ പറഞ്ഞ വാക്കുകളാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടെ അത് റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പൊ അതിസംഖ്യ കോണുകളാണെങ്കിൽ തീറ്റയുടെ വാല്യൂ അല്ലെങ്കിൽ കോണിന്റെ വാല്യൂ എന്ന് പറയുന്നത് അതിസംഖ്യ ആയിരിക്കും. അപ്രദക്ഷിണ ദിശയിലായിരിക്കും അതിന്റെ കറക്കം.
ഓക്കെ, പ്രദക്ഷിണ ദിശയിലാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കോണുകളെ ന്യൂനസംഖ്യ കോണുകൾ എന്ന് പറയും. തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്തായിരിക്കും? ന്യൂനസംഖ്യ ആയിരിക്കും. ന്യൂനസംഖ്യ ആയിരിക്കും. അത്തരത്തിലുള്ള കോണുകളെ ന്യൂനസംഖ്യ കോണുകൾ എന്ന പേരിലും റെപ്രസെന്റ് ചെയ്യും. കാര്യങ്ങൾ മനസ്സിലായാലും ദെൻ അടുത്ത വീഡിയോയിൽ നമുക്കതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം.